ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ഷെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു കെമിക്കൽ ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ കമ്പനി 2 കൊല്ലം മുന്നേ ഞാൻ റെക്കമെൻഡ് ചെയ്ത കമ്പനിയാണ്. എൻ്റെ ഫേവററ്റ് സ്റ്റോക്കാണ് കെമിക്കൽ സെക്ടറിൽ നിന്ന്. IOLCP എന്നാണ് കമ്പനിയുടെ മുഴുവൻ പേര്, IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. 2 കൊല്ലം മുന്നേ 200 റേഞ്ചിൽ ട്രേഡ് ചെയ്യുമ്പം 700 ടാർഗറ്റിൽ പറഞ്ഞിട്ട് എൻ്റെ ടാർഗറ്റ് എത്തി, 600 ടാർഗറ്റ് പറഞ്ഞിട്ട് എൻ്റെ ടാർഗറ്റ് എത്തിയതിന് ശേഷം വീണ്ടും ഇത് 820 ലെവലിലേക്ക് പോയി ഇയർ ഹൈ കാണിച്ചത്. അതായത് അതിൻ്റെ ലൈഫ് ടൈം ഹൈ എന്ന് പറയുകയാണെങ്കിൽ 845 ആ റേഞ്ചാണ്. അതിനുശേഷം 2020-21 നല്ലൊരു കറക്ഷനാണ് കമ്പനി വന്നത്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, പക്ഷേ കമ്പയർഡ് ടു 2019 അതിൻ്റെ പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു എന്നുള്ള ഒരു റീസണേ അതിലുണ്ടായിട്ടുള്ളൂ. അങ്ങനെ കുറഞ്ഞ് 375 rupees വരെ എത്തിയപ്പോൾ നല്ലൊരു ബയിങ് റേഞ്ച് ആയിരുന്നു അത്. ഒരു 2-3 മന്ത്സ് ബാക്ക് വീണ്ടും അവിടുന്ന് റീബോൺ ചെയ്തു, അതിൻ്റെ സപ്പോർട്ടായിരുന്നു അത് ചെയ്ത്. ഇപ്പോൾ 500 above ആണ് അത് ക്ലോസ് ചെയ്ത്. 503-505 rupees അത് ക്ലോസ് ചെയ്തത്. ഇപ്പോഴത്തെ ടെക്നിക്കൽ ചാർട്ട് പ്രകാരം അല്ലാതെയും ഫണ്ടമെൻ്റൽ വൈസും നമുക്ക് ഈ ഷെയർ വീണ്ടും വാങ്ങാനുള്ളൊരു അവസരമാണ്. ടെക്നിക്കലി ബ്രേക്ക് ഔട്ടാണ് സ്റ്റോക്ക് കണ്ടത്. ഒരു മാസം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഒരു 570-580 ലെവലിലേക്ക് ഷോർട്ട് ടേം ആയിട്ടും, പിന്നീട് അത് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുകയാണെങ്കിൽ 700 rupees ഈസി താഴെ തന്നെ വെക്കാവുന്ന കമ്പനിയാണ് IOLCP എന്ന കമ്പനി. IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി. അതിൻ്റെ മെയിൻ ഈ കമ്പനി API മാനുഫാക്ചറും അതുപോലെ തന്നെ കെമിക്കൽ മാനുഫാക്ചറും കൂടിയാണ്. API മാനുഫാക്ചറിൽ IP പ്രൊഫാൻ, അത് ഈ പെയിൻ കില്ലറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് IP പ്രൊഫൈൻ. ഇതുണ്ടാക്കുന്ന ഒരു കമ്പനിയാണിത്. അത് 80% ബിസിനസ്സിൻ്റെ ബിസിനസ്സും IP പ്രൊഫൈനിലൂടെയാണ് കിട്ടുന്നത്. 20% മെറ്റമോർഫിൻ, ഈ ഡയബറ്റിക് മെഡിസിന് വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കലിൻ്റെ മെറ്റമോർഫിൻ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന API. അതുപോലെ തന്നെ കെമിക്കൽ സെക്ടറിലും നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒരു കമ്പനിയാണ് IOCP എന്ന കമ്പനി. ഈ സമയത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കാരണം ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ആയതുകൊണ്ട് മാത്രമല്ല ഫണ്ടമെൻ്റൽ വൈസ് നല്ല സ്റ്റോക്കാണ്. IOCP ലോങ് ടേം ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും അത് ലാഭം കാണിച്ച് തുടങ്ങിയിരുന്നു. ജൂൺ ക്വാർട്ടറിൽ വീണ്ടും 46 crore ലാഭം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഒരു 2019-2020 കാണിച്ച ലാഭം വീണ്ടും കാണിക്കാൻ ചാൻസ് ഉള്ളൊരു കമ്പനി IOCP. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് അത് 800 rupees പോകും. കാരണം ഞാൻ ഏതിട്ടൊരു പോയിൻ്റിൽ, മെയിനായിട്ടുള്ള ഒരു പോയിൻ്റ്, അതിൻ്റെ ഷെയർ കവറേജ് വളരെ കുറവാണ്. 58 crore ഷെയർ ട്രേഡിംഗ് ഉള്ളൂ. അതുകൊണ്ട് ഒരു നല്ല വീണ്ടും ഒരു 2019-2020 മാതിരിയുള്ള പ്രോഫിറ്റ് കാണിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് മാർക്കറ്റിന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ഇയർ ഹൈയിലേക്ക് പോകാനുള്ള ചാൻസുള്ള കമ്പനി കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ടെക്നിക്കൽ ബ്രേക്ക് ഔട്ടിൻ്റെ പേരിടുമ്പോൾ ഒരു 570-580 റേഞ്ചിൽ ഒരു വൺ മന്തിനുള്ളിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. പിന്നെ FIOs അവരുടെ സ്റ്റേക്ക് 2.43 നിന്നും 3.54% ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് June 2023 quarter. അത് വളരെ ആകർഷകമായ കാര്യമാണ്. പിന്നെ അവർ പുതിയൊരു CEO വികാസ് വിജ്, അയാൾ നല്ല വിഷനുള്ള ഒരു പ്രൊഫഷണൽ ആണ് വികാസ് വിജ്. അപ്പോൾ അയാളെ പുള്ളിയുടെ മേൽനോട്ടത്തിൽ നല്ലൊരു ലെവലിലേക്ക് IOLCP പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇപ്പോഴും 40% ഇപ്പോഴും പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. FIOs 3%, DIOs 0.26% ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു FIOs അവർ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത കാര്യം. പിന്നെ ബുക്ക് വാല്യൂ 256 rupees ബുക്ക് വാല്യൂ ഉള്ള കമ്പനിയാണ്. 10 rupees ഫേസ് വാല്യൂ ആണ്. EPS 25.77 ഉണ്ട്. അതായത് 13% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് EPSന് മേലെ. അനലിസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് കമ്മിങ് ക്വാർട്ടേഴ്സിലും നല്ല പ്രോഫിറ്റ് കാണിച്ച് അതിൻ്റെ ഏണിംഗ് പെർ ഷെയർ EPS കൂടാൻ ചാൻസ് ഉണ്ട് എന്നാണ്. PE ratio പറ്റി പറയുകയാണെങ്കിൽ ഇൻഡസ്ട്രിയൽ PE 45 rupees ആണ്. ഈ ഷെയർ ട്രേഡ് ചെയ്യുന്നത് 20 rupees. 19.53 rupees ഇപ്പോഴത്തെ PE, അതായത് നേർപകുതിയാണ്. ഈ ലെവലിന് ശരിക്കും ഡബിളായി 1000 rupees ട്രേഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇൻഡസ്ട്രി വീണ്ടും ഈക്വൽ ആവുള്ളൂ. പക്ഷേ നമുക്ക് 700 rupees ടാർഗറ്റ് വെച്ചിട്ട് ഈ കമ്പനി വാങ്ങാം. ഇപ്പോൾ ഷോർട്ട് ടേമിലേക്ക് ഒരു 570-505 ആണ് ഇപ്പോഴത്തെ ക്ലോസിംഗ് പ്രൈസ്, ഫ്രൈഡേ ക്ലോസിംഗ് പ്രൈസ്. ഒരു 570 റേഞ്ചിൽ ടാർഗറ്റ് വെച്ചിട്ട് IOLCP ഷോർട്ട് ടേമിലേക്കും ലോങ് ടേമിലേക്ക് 700 rupees വെച്ചിട്ട് വാങ്ങാൻ പറ്റിയ ഒരു ഫണ്ടമെൻ്റലി നല്ല സ്റ്റോക്കാണ് കെമിക്കൽ സെക്ടറിൽ IOLCP. നമ്മുടെ പോർട്ട്ഫോളിയോയിൽ എല്ലാ
സെക്ടറിന് ഒരു ഷെയർ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇനി കെമിക്കൽ സെക്ടറിൽ പ്രത്യേകിച്ചും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നോക്കാവുന്ന ഷെയറാണ് IOLCP, IOL കെമിക്കൽസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. സാധാരണ പറഞ്ഞ മാതിരി ഇതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വ്യൂ ആണ്. ഈ കമ്പനിയെ പറ്റിയിട്ട് സ്വന്തമായിട്ട് പഠിക്കുക, അഡ്വൈസേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം ഈ സ്റ്റോക്ക് വാങ്ങുക. പുതുതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഈ വീഡിയോസ് എല്ലാവരെയും ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.